ഹലോ, നമസ്കാരം. വെൽക്കം ടു അവർ ചാനൽ. ഞാനിന്ന് ഒരു ഈസി നെയിൽ ഹാക്കായിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് എങ്ങനെ ഈ ബ്യൂട്ടിഫുൾ ഫേക്ക് നെയിൽസ് ഉണ്ടാക്കാം എന്ന് നോക്കാം. സോ ഇതൊരു പ്രസോൺ നെയിൽസ് ആണ്. നമുക്ക് വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് അവൈലബിളായ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. നല്ല സ്ട്രോങ് നെയിൽസ് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ വിത്തൗട്ട് ഫെർദർ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്സിയോ, കൊക്ക കോള, ഫാൻറ്റ അതുപോലെയുള്ള ഏത് ബോട്ടിലും ആണെങ്കിലും യൂസ് ചെയ്യാം. സോ ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി ഇത് കട്ട് ചെയ്തു. അതിന് നമുക്കൊരു ചെറിയ സ്മോൾ പീസ് വീണ്ടും കട്ട് ചെയ്യണം. അപ്പോൾ അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളതിൻ്റെ ലെങ്ത്ത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എത്ര ലെങ്ത്തുള്ള നെയിലാണോ വേണ്ടത് അതിത്രയും മാത്രം ഉള്ള ഒരു പീസ് നമ്മൾ ഒരു ഏകദേശം ഒരു അളവ് അനുസരിച്ച് ആദ്യം നമ്മളത് കട്ട് ചെയ്തെടുക്കണം. സോ അപ്പം ഞാനിതിന് ഒരു ചെറിയ വലുപ്പത്തിലെ ഉള്ള കഷ്ണം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ അതിൻ്റെ സൈഡ് ഇലയുള്ള അണ്ണീവൻ്റായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം. ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് ഒരു നീളത്തിലുള്ള ഒരു ഷീറ്റ് പോലെ നമ്മൾ അതിൻ്റെ സൈഡെല്ലാം വെട്ടി ശരിയാക്കണം. എന്നാലാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു ക്ലീൻ ആയിട്ട് കിട്ടുകയുള്ളൂ. സോ അതിൻ്റെ എഡ്ജൊക്കെ ഞാൻ വെട്ടി ശരിയാക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നല്ലൊരു ഷീറ്റ് കിട്ടി. ഇനി ഈ ഷീറ്റിൽ നമുക്കൊരു ബോൾ പെൻ ഉപയോഗിച്ച്, ബോൾ പെന്നോ പെൻസിലോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ഇതിനെ നന്നായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. സോ നന്നായി ടൈറ്റായിട്ട് തന്നെ ഞാൻ ഇതിനെ ചുറ്റുന്നുണ്ട്. കുറച്ച് ബലം ഉപയോഗിച്ചായെങ്കിലും നന്നായി ടൈറ്റായിട്ട് തന്നെ ചുറ്റണം. അതാണ് നമ്മളുടെ നെയിലിൻ്റെ ആ ഒരു കർവ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചുറ്റുന്നത്. അതിനുശേഷം ഞാനൊരു പീസ് സെല്ലോ ടൈപ്പ് ഇട്ട് അതിന് മുകളിൽ ചുറ്റുവാണ്. അപ്പം നല്ല അത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. ആ റോൾ വിട്ടു പോവാതെ നമുക്കിങ്ങനെ റോളായിട്ട് നമ്മളത് കിട്ടി. കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഇതിന് നല്ല ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഷീറ്റ് നമ്മൾ ചുറ്റി ഇങ്ങനെ ഒരു സെല്ലോ ടൈപ്പ് പൊട്ടിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഒരു ബോൾ ഹോട്ട് വാട്ടറാണ്. ഇപ്പം നമ്മൾ നന്നായി തിളപ്പിച്ചിട്ട് ഉള്ള വെള്ളം ഒരു 2-3 സെക്കൻഡ് പുറത്ത് വെച്ച ശേഷം ഞാനിങ്ങനെ ഒരു ബോളിലേക്ക് എടുത്തിരിക്കുകയാണ്. നമ്മൾ ചുരുട്ടി വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലൊരു 30-40 സെക്കൻഡ് നമ്മൾ ഇതിൽ വെച്ചിരിക്കണം. അതിൽ ഡിപ്പ് ചെയ്ത് പിടിക്കുക. നല്ല വെള്ളം നല്ല ചൂടുള്ളത് തന്നെ വേണം. എന്നാലാണ് ആ പ്ലാസ്റ്റിക് നമ്മളിപ്പോൾ ചുറ്റിയിരിക്കുന്ന ആ ഒരു ഫോമിലേക്ക്, നമ്മളിപ്പോൾ സെല്ലോ ടൈപ്പ് എടുത്താലും ആ ഒരു ഫോമിൽ നിൽക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണേ. ഞാൻ സെല്ലോ ടൈപ്പ് ഊരാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ അത് ആ ഒരു ഷേപ്പ് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഇനി ചെറിയ ചെറിയ പീസുകൾ വെട്ടി മാറ്റിയെടുക്കണം. അപ്പം ഞാനിപ്പം ഒരു കയ്യിലേക്കാണ് സെറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 4-5 പീസ് ഇന്ന് വെട്ടിയെടുക്കുകയാണ്. അപ്പം നിങ്ങളിതുപോലെ ചെറിയ ചെറിയ പീസുകൾ വെട്ടിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലത്തെ ചെറിയ പീസുകൾ. നമ്മൾ ആദ്യം ഒരു ഏകദേശം പീസ് വലിപ്പത്തിൽ, അതായത് നമ്മൾ നെയിലിൻ്റെ നിങ്ങളുടെ നെയിലിൻ്റെ വീതി അനുസരിച്ച് വെട്ടിയെടുക്കണം. ഞാനിങ്ങനെ 5 പീസ് വെട്ടിയെടുത്തു. നമുക്ക് വെട്ടിയെടുത്താൽ ഇത് വലിയ പീസാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ അതുകൊണ്ട് നമുക്കൊരു സിസേഴ്സ് വെച്ചിട്ട് നമുക്കിതുകൂടി ഒന്നുകൂടി ഷേപ്പ് ചെയ്യണം. അപ്പം ഞാനത് സിസേഴ്സ് വെച്ച് വെട്ടി ചെറുതാക്കുകയാണ്. ചെറുതാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെപ്പോഴും നിങ്ങളുടെ നെയിലിൽ വെച്ച് നോക്കുക. ഓരോ ഫിംഗറിലേക്കും ഉള്ളത് വെച്ച് നോക്കുക. ഞാനതിൻ്റെ എഡ്ജ് ഒക്കെ കട്ട് ചെയ്ത് കളയാണ്. എന്നാലാണ് അത് കറക്റ്റായിട്ട് സിങ്ക് ആവത്തുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗം, അതായത് നെയിലുമായിട്ട് നമ്മളുടെ ക്യൂട്ടിക്കളുമായിട്ട് കണക്റ്റ് ആകുന്ന ഭാഗത്ത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് അതിൻ്റെ എഡ്ജ് വെട്ടി ചെറുതാക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അതവിടെ നമ്മൾ നെയിൽ ഗ്ലൂ ഒട്ടിക്കുമ്പോൾ, നെയിൽ ഗ്ലൂ ആഡ് ചെയ്യുമ്പോൾ അതവിടെ ഒട്ടിയിരിക്കും. ഞാനിപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത്
ഒരു കൊഫൻ ഷേപ്പ് നെയില് ആണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ആ ഷേപ്പിലാണ് ഇത് വെട്ടിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, കണ്ടില്ലേ അതിൻ്റെ അടിഭാഗത്തിലേക്ക് വീതി കൂടിയിട്ട് ടിപ്പ് വരുന്നത് വീതി കുറഞ്ഞിട്ടാണ്. സോ അതിനുശേഷം ഞാൻ ഒരു നെയിൽ പോളിഷും ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തു ഓൾറെഡി. പിന്നെ ഞാനൊരു മാനിക്യൂർ സെറ്റ് എടുത്തിരിക്കുകയാണ്. അതിലൊരു ഞാനിപ്പം ഓൾറെഡി നെയിൽ പ്രിപ്പയർ ചെയ്തതാണ്. അതിനുശേഷം ഞാനൊരു ക്യൂട്ടിക്കിൾ പുഷർ വെച്ചിട്ട് ക്യൂട്ടിക്കളെല്ലാം ഉള്ളിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാലാണ് അവിടെ നമ്മൾ നെയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പ്രസ് ഓൺ നെയിൽ കറക്റ്റായിട്ട് പിന്നെ സ്റ്റിക്ക് ആവുള്ളൂ. നിങ്ങൾക്ക് ക്യൂട്ടിക്കിൾ പുഷർ ഇല്ലെങ്കിലും ഒരു വുഡൻ സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് വളരെ ജെൻറ്റലായിട്ട് പുഷ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഞാൻ നെയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. നമുക്ക് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണോ അത്രയ്ക്കും ഉള്ള എമൗണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഞാനപ്പം ഓൾറെഡി നെയിലും അപ്ലൈ ചെയ്ത ശേഷം മുട്ടിച്ചു. ഇപ്പം ഇതെല്ലാം നന്നായി തന്നെ സ്റ്റിക്കായിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ട് തന്നെ സ്റ്റിക്കായിട്ടുണ്ട്. ഞാനിത് ഇപ്പം നമ്മളുണ്ടാക്കിയ ഫേക്ക് നെയിൽസ് ഓൾറെഡി പിന്നെ ഷെയ്പ്പ് ചെയ്തതാണ്. എന്നിരുന്നാലും ഒന്നും കൂടിയും അത് സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഒരു നെയിൽ ഫയലർ വെച്ചിട്ട് സ്മൂത്ത് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ സൈഡെല്ലാം സ്മൂത്ത് ചെയ്യുകയാണ്. അതിനുശേഷം ഇതാണ് നമ്മളുടെ, ഇതിപ്പം നെയിൽ റെഡിയാണ്, ഫേക്ക് നെയിൽസ് റെഡിയാണ്. നമുക്ക് അടുത്തത് നെയിൽ പോളിഷ് ഇടാം. സോ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ്, സാലി ഹാൻസൻ്റെ പിന്നെ ടഫ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള 440 ടഫ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു കളറ് ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. സോ ആക്ച്വലി ഞാനതിൽ ഫസ്റ്റ് കോട്ട് ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് കോട്ട് ചെയ്ത ശേഷം ഒരു കോട്ടും കൂടിയും കൊടുക്കണം, സെക്കൻഡ് കോട്ട് കൂടിയും കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്കൊരു ടോപ്പ് കോട്ടും കൂടിയും കൊടുത്താലേ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നെയിൽ ഫിനിഷിങ് നമുക്ക് കിട്ടും. നിങ്ങളെപ്പോഴും ഇതിൻ്റെ ഈ ടിപ്പാകത്ത് നെയിൽ പോളിഷ് ഇടാൻ മറക്കരുത്. അവിടെ ഇടുമ്പോൾ അതൊരു നെയിൽ പോളിഷ് സീലാവും, അപ്പം പെട്ടെന്നൊന്നും നെയിൽ പോളിഷ് നെയിൽ പോളിഷ് പെട്ടെന്ന് റിമൂവ് ആയി പോവില്ല, അതൊരു സീലായിട്ട് അവിടെ ഇരിക്കും. അപ്പം ഞാൻ പെട്ടെന്ന് എല്ലാ നെയിൽസും പോളിഷ് ചെയ്ത ശേഷം നിങ്ങളെ കാണിക്കാം. സോ ഞാൻ ഡബിൾ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പം നമ്മുടെ ജ്വല്ലും നെയിൽ പോളിഷ് ചെയ്തു. അതിൻ്റെ സെക്കൻഡ് കോട്ടാണ്. സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എനിക്കിത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം നമ്മൾ കോളേജ് പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന ഒക്കെ കുട്ടികൾക്ക് പ്രസ് ഓൺ നെയിൽസും അതുപോലെ ജെൽ നെയിൽസും ഒക്കെ അഫോർഡബിൾ അല്ല. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഹാക്ക് കുറച്ച് പേർക്ക് ഞാൻ അറിയായിരിക്കാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. സോ ഗൈസ് ഇതാണ് ഇപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾക്ക് ഇതിഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സോ ഇതിൽ കാണുന്ന പോലെ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, ഒട്ടും നമുക്ക് ഒരു എക്സ്ട്രാ തിങ്സ് ഇരിക്കുന്ന പോലെ തോന്നുന്ന ഒരു ഫീലില്ല. സോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഹാക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ബെല്ലൈക്കണം പ്രസ് ചെയ്യണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സോ ഇതുപോലുള്ള വേറൊരു കിടിലൻ DIY വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അണ്ടിൽ ദെൻ ബൈ.